അസ്സലാമു അലൈക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മിൽക്ക് കസ്റ്റേർഡ് പുഡിംഗ് റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അതിനായി ആദ്യം 8 ഗ്രാം ചൈന ഗ്രാസ്, 1 കപ്പ് വെള്ളവും ഒഴിച്ച് സോക്ക് ചെയ്യാനായി മാറ്റി വെച്ചിട്ടുണ്ട്. മിൽക്ക് കസ്റ്റർഡ് പുഡിംഗിന് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൽ നിന്നും കുറച്ച് പാല് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 4 ടേബിൾസ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യാം. മാറ്റി വെക്കാം. ഇനി ബാക്കി വന്ന പാല് ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. 4 ടേബിൾസ്പൂൺ പഞ്ചസാരയും 2 ടേബിൾസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്ത് പാൽ നന്നായി തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. പാല് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നേരത്തെ സോക്ക് ചെയ്യാനായി മാറ്റി വെച്ച ചൈന ഗ്രാസ് ഇനി പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചൈന ഗ്രാസ് നല്ല പോലെ മെൽട്ടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൈന ഗ്രാസ് നല്ല പോലെ പാലിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റർഡ് കൂട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യാം. ഇതേപോലെ ഒന്ന് ബബിൾസ് ആയി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പുഡിംഗ് ട്രൈയിലേക്ക് അല്പം ബട്ടറോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ചൂടോട് കൂടി തന്നെ പുഡിംഗ് കൂട്ട് ഇനി ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ടാപ്പ് ചെയ്ത ശേഷം രണ്ട് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മളെ പുഡിംഗ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആദ്യം ഒരു സ്പൂൺ വെച്ച് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് കിസ്മിസ് വെച്ചിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മിൽക്ക് കസ്റ്റർഡ് പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ ഇനി പുതിയ വീഡിയോയുമായി വരും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.